Exercise 4.2 ले second question solve the problems given in example 1. Example 1 ये chapter ला तने example 1 ले तंदरी की ना questions solve चाहिएगा एन्ना अदा इधर अवडे वाला x इन्दर दोनों values कंडोडी की गा एन्ना रहता अदा निंगला संधमाई चेंज मौका doubt उन्दा मिले comment मिले प्रयाग पढ़ते अल मधी अमातेर video ले न्यान निंगला explain चेंज तेरे ना दाई रीकिम इन्हें तो मगर exercise ले तंदरी की ना third question ले के पोगा find two numbers whose sum is 27 and the product is 182. अब इवे ना प्रत्येक श्रद्धि क्लास ई चाप्टर क्वस्ट सिंगि वेरियब वैम यूस पा ओर वैदे यूस टू नक्सुक्स वैसी അത് തെറ്റാണ് അങ്ങനെ പോകരുത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കുക ഫൈൻഡ് ടു നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 ആൻഡ് ദി പ്രോഡക്റ്റ് ഈസ് 182 രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടണം അതേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 182 കിട്ടണം ഇതാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അതിൽ ഒരു നമ്പറിനെ നമുക്ക് x ആയി എടുക്കാം ലെറ്റ് വൺ നമ്പർ ബി x ഒരു നമ്പർ x ആണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ നമ്പറും അതിന്റെ കൂടെ സെക്കൻഡ് നമ്പർ കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 27 ആണ് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം is equal to റൈറ്റ് സൈഡിൽ 27 ഉണ്ട് ലെഫ്റ്റിലുള്ള x റൈറ്റിൽ എത്തുമ്പോൾ മൈനസ് x ആകും അപ്പോ സെക്കൻഡ് നമ്പർ 27 മൈനസ് x ആണ് അടുത്തതിൽ പറയുന്നത് പ്രോഡക്റ്റ് is 182 എന്നാ അതായത് x ഫസ്റ്റ് നമ്പർ ഇൻടു സെക്കൻഡ് നമ്പർ 27 മൈനസ് x ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 182 കിട്ടും ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം x ഇൻടു 27 which is 27x മൈനസ് x ഇൻടു x x സ്ക്വയർ റൈറ്റ് സൈഡിലുള്ള 182 ലെഫ്റ്റിൽ എത്തുന്നു മൈനസ് 182 is equal to 0 ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം മൈനസ് x സ്ക്വയർ പ്ലസ് 27x മൈനസ് 182 is equal to 0 ഇവിടെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 1 ആണ് ഒരു മൈനസ് വാല്യൂ ആയി വന്നിരിക്കുന്നു അപ്പോൾ മൈനസ് 1 ആണ് എങ്കിൽ നമുക്ക് ആ മൈനസിനെ ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന് നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പ് ഇതാണ് മൾട്ടിപ്ലൈയിങ് ആൾ ദ ടേംസ് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു വിത്ത് മൈനസ് 1 മൈനസ് 1 കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിനെ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോന്നിന്റെയും സൈൻ ഓപ്പോസിറ്റ് സൈൻ എഴുതി വെച്ചാൽ മതി പക്ഷെ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ മൈനസ് എക്സ് സ്ക്വയറിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് കിട്ടും പ്ലസ് 27 എക്സിനെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 27 എക്സ് എന്ന് കിട്ടും 182 അത് മൈനസ് 182 ആണ് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 182 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും വിച്ച് ഇസ് ഇൻ ദ ഫോം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ നമ്മൾ അതിനെ എഴുതി ഇനി ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാം x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് 182 ഇൻടു 1 182 ഇൻടു 1 വിച്ച് ഈസ് 182 നമുക്ക് വേണ്ടത് 27 കിട്ടുന്ന തരത്തിൽ രണ്ട് നമ്പർ അത് 182ന്റെ രണ്ട് ഫാക്ടറുകൾ ആയിരിക്കുകയും വേണം ഇനി നമുക്ക് 182നെ ഫാക്ടറൈസ് ചെയ്യാം 182 2 91 2 3 4 5 അതുകൊണ്ടൊന്നും 91നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1 3 അങ്ങനെയാണെങ്കിൽ 182ന്റെ ഫാക്ടറിനെ നമുക്ക് 2 × 7 × 13 ഈസ് ഈക്വൽ ടു 182 എന്ന് എഴുതാം നമുക്ക് വേണ്ടത് 27 ആണ് മിഡിൽ ടേം ആയി 27 വേണമെങ്കിൽ ഇവിടെ ഈ രണ്ട് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 14 ആൻഡ് 13 14 × 13 182 ആണ് ഈ രണ്ട് നമ്പർ കൂടി ആഡ് ചെയ്താൽ 27 കിട്ടുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് 14x മൈനസ് 13x പ്ലസ് 182 ഈസ് ഈക്വൽ ടു 0 അപ്പോ മൈനസ് 14ഉം മൈനസ് 13ഉം ആഡ് ചെയ്താൽ മൈനസ് 27 കിട്ടുകയും ചെയ്യും ഈ രണ്ട് ടേമുകളിൽ നിന്ന് എക്സ് കോമൺ ആയി എഴുതുന്നു ലെഫ്റ്റ് വിത്ത് എക്സ് മൈനസ് 14 ഇവിടെ 13 ഇവിടെ കോമൺ ആയിട്ട് എടുക്കാം മൈനസ് 13 എക്സ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് മൈനസ് 14 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും സബ്ട്രാക്ഷൻ സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതിൽ നിന്ന് എക്സ് മൈനസ് 14 ഒരു ഫാക്ടറായി എടുക്കുന്നു ലെഫ്റ്റ് വിത്ത് എക്സ് മൈനസ് 13
is equal to 0. ഇവിടെ ഫാക്ടറുകളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് രണ്ട് നമ്പറുകൾ വേണം, അതായത് എക്സിന്റെ വാല്യൂ വേണം, റൂട്ട് വേണം. അതുകൊണ്ട് തന്നെ എക്സ് മൈനസ് 14 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 14. അനദർ വാല്യൂ എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു 13. എക്സിന്റെ രണ്ട് വാല്യൂസ് ആണ് 14 ആൻഡ് 13. ഈ രണ്ട് നമ്പറുകളാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന ടു നമ്പറുകൾ. രണ്ടും കൂടി ആഡ് ചെയ്താൽ 27 കിട്ടും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 182 കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് എടുത്തെഴുതാം. Therefore the numbers are 13 and 14. Question number 4. Find two consecutive positive integers, sum of whose square is 365. Continuous ആയിട്ടുള്ള രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ്, അതിന്റെ സ്ക്വയറിന്റെ സം 365 ആകത്തക്ക വിധത്തിൽ രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇന്റിജറിനെ ഇങ്ങനെ എഴുതാം, ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഇന്റിജർ ബി എക്സ്. ഫോർ എക്സാമ്പിൾ 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ എങ്കിൽ നെക്സ്റ്റ് നമ്പർ 4 ആണ്. അതിനെ നമ്മൾ ആൽജിബ്രൈക്കിൽ എഴുതുകയാണെങ്കിൽ 3 എക്സ് ആയിട്ട് എടുത്താൽ 4 നമുക്ക് എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ, രണ്ട് നമ്പറുകളെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ, കോൺസിക്യൂട്ടീവ് നമ്പർ ആയതുകൊണ്ട് ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എക്സ് പ്ലസ് 1 ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് സം ഓഫ് ദയർ സ്ക്വയർ, സ്ക്വയറിന്റെ സം. ഫസ്റ്റ് നമ്പർ എക്സ് ആണ് അതിന്റെ സ്ക്വയർ, സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 1 ആണ് അതിന്റെ സ്ക്വയർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 365 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, അതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. റൈറ്റ് സൈഡിലുള്ള 365 ലെഫ്റ്റിൽ എത്തിയാൽ മൈനസ് 365 ഈസ് ഈക്വൽ ടു 0. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 365 വിച്ച് ഈസ് മൈനസ് 364 ഈസ് ഈക്വൽ ടു 0. നേരത്തെയുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോളിനോമിയൽസിനെ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണെങ്കിലും അതിനെ അതിന്റെ സിമ്പിൾ ഫോമിൽ എഴുതുക. ഇവിടെ നമുക്ക് ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 2 കൂടെ ക്യാൻസൽ ആയി പോയാൽ ലെഫ്റ്റ് വിത്ത് എക്സ് സ്ക്വയർ, ഇവിടെയും 2 ക്യാൻസൽ ആകുന്നു, പ്ലസ് എക്സ്, മൈനസ് 182 ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഒരു തരത്തിൽ കിട്ടി. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ മാത്രം മതി. ഇത്തിരി മുമ്പേ നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്, 182 വരുന്ന തരത്തിൽ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 × 182 തൊട്ട് മുമ്പുള്ള എക്സാമ്പിളിൽ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് 13 × 14 ഈസ് ഈക്വൽ ടു 182 എന്ന് എഴുതിയതാണ്. നമുക്കിവിടെ വേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, പ്ലസ് 1 ആയതുകൊണ്ട് രണ്ടിൽ വലിയ നമ്പറായ 14 പ്ലസ് കൊടുത്തു, ഈ നമ്പറിന് മൈനസും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം, പ്ലസ് 14x മൈനസ് 182 ഈസ് ഈക്വൽ ടു 0. പ്ലസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേമുകളിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുക്കുന്നു, ലെഫ്റ്റ് വിത്ത് എക്സ് മൈനസ് 13. ഇവിടെ 14 ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്, ബ്രാക്കറ്റിനുള്ളിൽ എക്സ് മൈനസ് 13 തന്നെ വരികയും ചെയ്യും. കാരണം ഇവിടെ എക്സ് മൈനസ് 13 ആണ്, ഇവിടെയും എക്സ് മൈനസ് 13 വരും. അങ്ങനെയാണെങ്കിൽ 14 സൈൻ എന്തായിരിക്കണം എന്ന് നോക്കുക. ഇവിടെ പ്ലസ് സൈൻ എഴുതി നോക്കാം, പ്ലസ് 14x പ്ലസ് 14x പ്ലസ് 14 × −182. പ്ലസ് സൈന് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേമുകളിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കാം, എക്സ് മൈനസ് 13, ഇവിടെ ലെഫ്റ്റ് വിത്ത് എക്സ് പ്ലസ് 14 ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 13. റൈറ്റിൽ എത്തുമ്പോൾ പ്ലസ് 13 ആവും, എക്സിന്റെ ഒരു വാല്യൂ 13. അനദർ വാല്യൂ എക്സ് പ്ലസ് 14 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എത്തുന്ന 14 മൈനസ് 14 ആയി മാറും. ഇവിടെ പോസിറ്റീവ് ഇന്റിജറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, വിച്ച് ഈസ് എ നെഗറ്റീവ് നമ്പർ. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ ആയിട്ട് എഴുതാം 13. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഈസ് 14. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ദയർഫോർ ദ കോൺസിക്യൂട്ടീവ് ടു നമ്പേഴ്സ് ആർ 13 ആൻഡ് 14. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 7 cm ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. If the hypotenuse is 13 cm, find the other two sides. ഒരു റൈറ്റ് ട്രയാംഗിളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോ 90° ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പർട്ടന്യൂസ് ആണ്, താഴെയുള്ള സൈഡ് ബേസ്.
ഇത് ആൾട്ടിറ്റ്യൂഡ് അങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോട്ടനിയൂസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് വിച്ച് ഈസ് 13 സെന്റിമീറ്റർ പിന്നീടുള്ളത് ഒരു കമ്പാരിസൺ ആണ് ബേസും ആൾട്ടിറ്റ്യൂഡും തമ്മിൽ അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ആൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് ഈസ് 7 less than അപ്പൊ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ മോർ ദാൻ ഡബിൾ ട്രിപ്പിൾ ഒക്കെ കഴിഞ്ഞു വരുന്നത് ആരാണോ എന്താണോ ആ ഇവിടെ വന്നിരിക്കുന്നത് ബേസ് ആണ് ഇറ്റ്സ് ബേസ് അതുകൊണ്ട് തന്നെ ആ ബേസിനെ നമ്മള് എക്സ് ആയി എഴുതുന്നു അപ്പോ ലെറ്റ് ദ ബേസ് ബി എക്സ് അല്ലെങ്കിൽ ബേസ് ഈസ് ഈക്വൽ ടു എക്സ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം ആൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് ഈസ് 7 സെന്റിമീറ്റർ ലെസ് ദാൻ ഇറ്റ്സ് ബേസ് 7 സെന്റിമീറ്റർ കുറവാണ് ബേസിനേക്കാൾ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 7 എന്ന് എഴുതാം അപ്പോ മൂന്ന് സൈഡ്സും ആയി ബേസ് ആയി ആൾട്ടിറ്റ്യൂഡ് ആയി ഹൈപ്പർട്ടന്യൂസ് ആയി ഇനി നമുക്കറിയാവുന്ന പൈതഗോറസ് തിയറം ബേസിന്റെ സ്ക്വയറും ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ഹൈപ്പർട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് അപ്പൊ നമുക്ക് അറിയാവുന്ന പൈതഗോറസ് തിയറത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പർട്ടന്യൂസിന്റെ സ്ക്വയർ ഇതാണ് പൈതഗോറസ് തിയറം അപ്പൊ ഇവിടെ ബേസ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നു അതുകൊണ്ട് ബേസിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് പ്ലസ് ആൾട്ടിറ്റ്യൂഡിനെ നമ്മൾ എക്സ് മൈനസ് 7 ആയിട്ടാണ് എടുത്തത് എക്സ് മൈനസ് 7 അതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പർട്ടന്യൂസ് 13 ആണ് 13 സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 7 എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല ആണ് അപ്പൊ അവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 × x 2x × 7 14x പ്ലസ് 7 സ്ക്വയർ 49 ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ 169 ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആണ് മൈനസ് 14x പ്ലസ് 49 റൈറ്റ് സൈഡിലുള്ള 169 ലെഫ്റ്റിൽ എത്തുന്നു മൈനസ് 169 ഈസ് ഈക്വൽ ടു 0 ഇവിടെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം 2x സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 ആൻഡ് മൈനസ് 169 നിന്ന് 49 മൈനസ് ചെയ്യുന്നു നമുക്ക് മൈനസ് 120 ഈസ് ഈക്വൽ ടു 0 എന്ന വാല്യൂ കിട്ടും അടുത്ത സ്റ്റെപ്പിൽ നോക്കുക ഇവിടെ ഓരോ ടേബിളിലും 2 കോമൺ ആയി എടുക്കാം ഡിവൈഡഡ് ബൈ 2 ഓരോ ടേബിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 × 2 ക്യാൻസൽ ആയി പോകുന്നു ലെഫ്റ്റ് വിത്ത് എക്സ് സ്ക്വയർ 14 ÷ 2 വിച്ച് ഈസ് 7 മൈനസ് 7x 120 ÷ 2 വിച്ച് ഈസ് മൈനസ് 60 ഈസ് ഈക്വൽ ടു 0 ഇതാണ് ഈ ഒരു വേർഡ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഫോം ചെയ്തെടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇനി ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്താൽ മാത്രം മതി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് മൈനസ് 60 അപ്പോ 1 × 60 ഈസ് ഈക്വൽ ടു 60 ആണ് നമുക്ക് വേണ്ടത് മിഡിൽ ടേം 7 ആയി വരണം അങ്ങനെയാണെങ്കിൽ 60 നമുക്ക് 2 × 30 = 60 എന്ന് എഴുതാം 4 × 15 = 60 എന്ന് എഴുതാം 5 × 12 = 60 എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 7 കിട്ടത്തക്ക രീതിയിലുള്ള പെയർ ഏതാണെന്ന് നോക്കാം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇവിടെ 5 ആൻഡ് 12 ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ 12 നിന്നും 5 മൈനസ് ചെയ്താൽ നമുക്ക് 7 കിട്ടും 7 സൈൻ മൈനസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് നമ്പറിൽ വലിയ നമ്പറായ 12 മൈനസ് കൊടുക്കുക ചെറിയ നമ്പറിന് പ്ലസ് കൊടുക്കുക ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 12x മൈനസ് 60 = 0 ഇവിടെ ഈ രണ്ട് നമ്പറുകൾ കൂടി ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7 കിട്ടും മൈനസ് 7x രണ്ട് ടേബിളിൽ നിന്നും എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് വിത്ത് എക്സ് പ്ലസ് 5 ബ്രാക്കറ്റ് മാറ്റി നോക്കാം എക്സ് എക്സ് സ്ക്വയർ എക്സ് × 5 5x ഇവിടെ മൈനസ് കോമൺ ആയി എടുക്കുന്നു 12 × x 5 നമ്മൾ എഴുതിയിട്ട് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നോക്കാം −12 × x − 12x −12 കൊണ്ട് 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് കിട്ടണമെങ്കിൽ ഇവിടെ പ്ലസ് തന്നെ എഴുതണം മാത്രമല്ല ഇവിടെയും രണ്ടും ഒരുപോലെ തന്നെ വരികയും ചെയ്യും മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേബിളിൽ നിന്ന് എക്സ് പ്ലസ് 5 കോമൺ ആയി എടുത്താൽ ലെഫ്റ്റ് വിത്ത് എക്സ് −12 ഈസ് ഈക്വൽ ടു 0 ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാം എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എത്തുന്ന 5 −5 ആയി മാറും
അനദർ ഫാക്ടറിൽ നിന്നും എക്സ് മൈനസ് 12 ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു 12 റൈറ്റിൽ എത്തുമ്പോൾ പ്ലസ് 12 ആയി മാറും നമ്മളുടെ എക്സ് ആയി എടുത്തത് ബേസ് ആണ് അതുകൊണ്ട് നമുക്ക് എഴുതാം ബേസ് ദെയർഫോർ ദ ബേസ് ഈസ് ഈക്വൽ ടു 12 ആൻഡ് ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് 7 ലെസ് ദാൻ ഇറ്റ്സ് ബേസ് എന്നാണ് അല്ലെങ്കിൽ എക്സ് മൈനസ് 7 എന്നാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു 12 മൈനസ് 7 വിച്ച് ഈസ് 5 അങ്ങനെയാണെങ്കിൽ 12 സെന്റിമീറ്റർ ആണ് ബേസ് 5 സെന്റിമീറ്റർ ആണ് ആൾട്ടിറ്റ്യൂഡ് അപ്പൊ സ്റ്റുഡൻസ് 4.2 എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ചു പോവുകയൊന്നും ചെയ്യരുത് ക്വസ്റ്റ്യൻ കൂൾ മൈൻഡിൽ തന്നെ വായിച്ചു നോക്കുക മനസ്സിലാക്കുക അതിനുശേഷം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻ ഇതാണ് എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് എ സർട്ടൻ നമ്പർ ഓഫ് പോട്ടറി ആർട്ടിക്കിൾസ് ഇൻ എ ഡേ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ വാസ് 3 മോർ ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ ഒരു ദിവസം ആ ഇൻഡസ്ട്രി ഉണ്ടാക്കിയ പ്രൊഡക്ടിന്റെ എണ്ണവും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ ഈ രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോ പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് വേർഡ് പ്രോബ്ലത്തിലായാലും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു മോർ ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഡബിൾ ട്രിപ്പിൾ ട്വൈസ് ഇങ്ങനെ ഒരു വേർഡ് കാണും അപ്പൊ ഇവിടെയുള്ളത് മോർ ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ എന്നാണ് അപ്പൊ കൂടുതൽ ചോദ്യം വായിച്ച് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം മോർ ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് അപ്പൊ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിനെയാണ് എക്സ് ആയി ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നു ലെറ്റ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബി എക്സ് നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് എന്നതിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത് ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ഓരോ സാധനത്തിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനെ നമുക്ക് വേർഡിൽ തന്നെ എഴുതി വെക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 മോർ ദാൻ ട്വൈസ് എന്നാണ് അപ്പൊ നമുക്ക് എഴുതി വെക്കാം 3 മോർ ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ അതായത് 3 കൂടുതലാണ് ആർട്ടിക്കിളിന്റെ എണ്ണത്തിനെ 2 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാൾ അപ്പൊ നമുക്ക് അതിനെ ആൾജിബ്രയിക്കിൽ ഇങ്ങനെ എഴുതാം 3 മോർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ 3 പ്ലസ് എന്ന് എഴുതി വെക്കും ട്വൈസ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ട്വൈസ് എന്ന വേർഡുമായി ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾ എക്സ് ആണ് നമ്മൾ എടുത്തത് അപ്പൊ 2 × x എന്ന് പറയുന്നത് 2x ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി വെക്കാം ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് 3 + 2x അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മൊത്തം ആ സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഉള്ള ചെലവ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് എക്സ് നമ്പർ ഓഫ് ആർട്ടിക്കിൾ ഉണ്ടാക്കിയപ്പോൾ ഒരു ആർട്ടിക്കിളിന് 3 + 2x എന്ന കോസ്റ്റ് വെച്ച് ടോട്ടൽ 90 rupees ആയി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് is equal to 90 rupees ഒരു സാധനം ഉണ്ടാക്കാൻ 3 + 2x ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് അത്തരത്തിലുള്ള എക്സ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയ 90 കിട്ടുന്നത് എക്സ് അതായത് നമ്പർ ഓഫ് ആർട്ടിക്കിളിനെ ഒരേ ആർട്ടിക്കിളിന്റെ എക്സ്പെൻസ് കൊണ്ട് 3 + 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 90 കിട്ടുന്നത് അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പില് അങ്ങനെ എഴുതാം x × 3 + 2x x × 3 + 2x is equal to 90. x × 3 which is 3x plus 2x × x which is 2x² is equal to 90. Right side ഉള്ള 90 left ൽ എത്തുമ്പോൾ minus 90 is equal to 0 എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോർമുല ആക്കുന്നു 2x² plus 3x minus 90 is equal to 0. ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ തന്നെ കിട്ടി is equal to 0 x² plus dx plus c is equal to 0 എന്ന ഫോമിൽ ഇനി നമുക്ക് ഇതിനെ മിഡിലത്തെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് വെച്ച് ചെയ്യാം അപ്പൊ 2x² x² കോഫിഷ്യന്റ് 2 ആണ് 2 × 90 is equal to 180. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണമെന്നില്ല ഇവിടെ തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഫാക്ടർ ചെയ്ത് ഇങ്ങനെ എഴുതാം 2 × 90 നമുക്ക് 2 × 45 എന്ന് എഴുതാം
ഇവിടെ നോക്കുക, ഈ മൂന്ന് നമ്പറിൽ നിന്ന് എങ്ങനെയെങ്കിലും രണ്ട് നമ്പറിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടെ 2 × 2 = 4 ആണ്. 4 ഫോർട്ടി ഫൈവ് തമ്മിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും 3 കിട്ടുന്നില്ല. ഇതിനെ നമുക്ക് ഇനി ഫർദർ ഫാക്ടറൈസ് ചെയ്യാം. 2 × 2 × 45 നമുക്ക് 5 × 9 എന്ന് എഴുതാം. ഇവിടെ നിന്നും നമുക്ക് രണ്ട് നമ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഫർദർ 9 ഫാക്ടറൈസ് ചെയ്യുന്നു. 2 × 2 × 5 × 3 × 3 ഇവിടെ 2 × 2 = 4 ആണ്. 3 × 5 = 15 × 3 ഇവിടെ 4 ഉം 3 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. 12 ഉം 15 ഉം കൺസിഡർ ചെയ്താൽ 15 ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഏതൊക്കെ നമ്പറിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് രണ്ട് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇവിടെ +3 ആണ്, സബ്ട്രാക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്ലസ് സൈൻ 15 കൊടുക്കുക, മൈനസ് സൈൻ 12 കൊടുക്കുക. ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2x². 15 ആദ്യം എഴുതരുത്, 12 തന്നെ എഴുതുക. കാരണം 2 ഉം 12 ന് 2 എന്ന ഒരു കോമൺ ഫാക്ടർ വരുന്നുണ്ട്. അപ്പൊ −12x + 15x − 90 = 0. ഇവിടെ ഈ രണ്ട് ടേബിൾ നിന്നും നമുക്ക് 2x കോമൺ ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് വിത്ത് x −6. 6 × 2 = 12. ഇവിടെ നമുക്ക് +15 കോമൺ ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് വിത്ത് ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന x − 6 = 0 എന്ന് കിട്ടും. പ്ലസ് സൈന് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേബിളിൽ നിന്ന് x − 6 ഒരു ഫാക്ടർ, അനദർ ഫാക്ടർ x + 15 = 0. ഇനി നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ x − 6 = 0. ദെൻ x = −6 റൈറ്റിൽ എത്തുമ്പോ +6. എക്സിന്റെ ഒരു റൂട്ട് അല്ലെങ്കിൽ എക്സിന്റെ ഒരു വാല്യൂ 6 ആണ്. അനദർ വാല്യൂ 2x + 15 = 0. 2x = −15 x = −15 / 2. അപ്പൊ എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടി. ഈ രണ്ട് വാല്യൂല് മൈനസ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റും നമ്പറും മൈനസ് ആയി വരത്തില്ല. അല്ലെങ്കിൽ നമ്പറിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡിനെയാണ് നമ്മൾ എക്സ് ആയി എടുത്തിരിക്കുന്നത്. അത് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതിനെ 6 ആയി തന്നെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് പോകാം. ദെയർഫോർ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് = 6. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് എഴുതണം. ദെയർഫോർ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഓരോന്നിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ 3 + 2x എന്നുള്ള ഒരു എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ മതി. 3 + 2 × 6 = 3 + 12, which is 15 rupees. ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് 15 rupees ആണ്. അത്തരത്തിലുള്ള 6 എണ്ണം നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ 15 × 6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 90 കിട്ടും, which is the total production cost. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത്. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഒരു ക്ലാസ് മിസ് ചെയ്താൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. ബാക്കിയുള്ള പോർഷൻ, ലെഫ്റ്റ് ഓവർ പോർഷൻ പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ അവൈൽ ചെയ്യേണ്ടതാണ്.